പ്രകൃതിയുമായി അടുത്തിടപഴകി ജീവിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും. അതിനാൽ തന്നെ പല ആളുകളും യാത്രകൾ പോകാൻ തീരുമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് നിരവധി പാർക്കുകളുണ്ട്. അവയിൽ തന്നെ കാൽനടയായി സന്ദർശിക്കാൻ സാധിക്കുന്ന ചില നാഷണൽ പാർക്കുകളുമുണ്ട്. കാൽനട പരിവേഷണത്തിന് അനുയോജ്യമായ ഇന്ത്യയിലെ 8 ദേശീയ പാർക്കുകൾ നോക്കാം. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ വന്യജീവി സഫാരികൾ മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നത്. സന്ദർശകർക്ക് ഇവിടെ റിവർ ക്രോസിംഗ്, റാഫ്റ്റിംഗ്, ഫിഷിംഗ്, റാപ്പലിംഗ്, മലകയറ്റം, പ്രകൃതി ആസ്വദിച്ചുള്ള നടത്തം, പക്ഷി നിരീക്ഷണം, ജംഗിൾ ഡ്രൈവ്, സൈക്ലിംഗ്, ട്രക്കിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളും ആസ്വദിക്കാവുന്നതാണ്. സത്പുര നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ദേലിയ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് പച്മറി കുന്നുകളിലേക്കും സത്പുര വനങ്ങളിലേക്കും നയിക്കുന്ന മനോഹരമായ ഒരു ട്രക്കിംഗ് ആണ് ഫോർസിത് ട്രയൽ. ക്യാപ്റ്റൻ ജെയിംസ് ഫോർസിത്തിന്റെ പേരിലുള്ള ഈ പാതയിലൂടെ നടക്കുമ്പോൾ അതിശയകരമായ കാഴ്ചകളും വൈവിധ്യമാർന്ന പക്ഷി മൃഗാദികളെയും കാണാൻ സാധിക്കും. അടുത്തത് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയുടെ വടക്കൻ ലഡാക്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്കിനുള്ളിലെ മർഖ താഴ്വരയിൽ പ്രശസ്തമായ ഹിമപ്പുലികളെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏത് സംരക്ഷിത പ്രദേശത്തിലേക്കാളും ഹിമപ്പുലികളുടെ എണ്ണം ഇവിടെ വളരെയധികം കൂടുതലാണെന്നാണ് വിശ്വസിക്കുന്നത്. പന്ന നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. പന്ന നാഷണൽ പാർക്കിന്റെ അരികിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള മനോഹരമായ ട്രക്കിംഗ് ആണ് ഹാത്തി ദോൾധാരണ ട്രയൽ. സമൃദ്ധമായ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഇത് ചിങ്കാരകൾ, മാൻ, പുള്ളിപ്പുലികൾ, കടുവകൾ, ആനകൾ തുടങ്ങിയ വിവിധ വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ ഇടം കൂടിയാണിത്. ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. ഇവിടെ ത്രേതായുഗത്തോളം പഴക്കമുള്ള ബാന്ധവ്ഗഡ് കോട്ടയിലേക്ക് ട്രക്കിംഗ് നടത്താൻ നമുക്ക് സാധിക്കും. കൂടാതെ ലിഖിതങ്ങളും ശിലാചിത്രങ്ങളും അടങ്ങിയ മനുഷ്യനിർമ്മിത ഗുഹകളുമുണ്ട്. സേത് ധനിക ക്ഷേത്രം, ബാന്ധവതി ക്ഷേത്രം, വരാഹ പ്രതിമ എന്നിവയാണ് സമീപത്തെ ആകർഷണങ്ങൾ. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് ഉത്തരാഖണ്ഡിലെ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. മൺസൂൺ കാലത്ത് വിരിയുന്ന കാട്ടുപൂക്കൾക്ക് പേരുകേട്ടതാണ് ഈ ഒരു നാഷണൽ പാർക്ക്. പ്രകൃതി രമണീയമായ ട്രക്കിംഗ് വഴി എത്തിച്ചേരാവുന്ന ഈ പാർക്ക് ഹിമാലയൻ കൊടുമുടികളുടെയും വൈവിധ്യമാർന്ന വന്യജീവികളുടെയും അതിമനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. കൻഹ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. കൻഹ ടൈഗർ റിസർവിന്റെ ബഫർ സോണിലെ കാത്യ ഗേറ്റിൽ നിന്ന് ആരംഭിക്കുന്ന 7 മുതൽ 8 കിലോമീറ്റർ നീളമുള്ള പ്രകൃതിയോട് ഇണങ്ങിയ പാതയാണ് കാത്യ ട്രയൽ. ചുറ്റുമുള്ള വനങ്ങളുടെയും വന്യജീവികളുടെയും അതിശയകരമായ കാഴ്ചകളാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ അതിമനോഹരമായ സൂര്യാസ്തമയം കാണാനാകുന്ന ഹിൽ ടോപ്പ് സൺസെറ്റ് പോയിന്റും സന്ദർശിക്കാം. പെഞ്ച് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. പെഞ്ച് ടൈഗർ റിസർവിന്റെ ബഫർ സോണിലൂടെയുള്ള 3 മുതൽ 5 കിലോമീറ്റർ ട്രക്കിംഗ് ഏരിയയാണ് ടൂറിയ ട്രയൽ. ടൂറിയ ഗേറ്റിൽ ആരംഭിക്കുന്ന ഈ ഒരു ട്രക്കിംഗ് പൂർത്തിയാക്കാൻ ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും. ടോട്ടലഡോ അണക്കെട്ടിൽ നിന്നും രൂപം കൊണ്ട ബാഗിനെല്ല വാട്ടർഹോൾ, പെഞ്ച് നദി കായൽ എന്നിവയാണ് ഈ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.